ഹലോ, നമസ്കാരം ക്ലാഷേഴ്സ്. ഈ വീഡിയോ എങ്ങനെയാണ് ഒരു ടൗൺ ഹാൾ 13 അല്ലെങ്കിൽ ഇനിയിപ്പോൾ 12 ആയാലും വെച്ചിട്ട് ഒരു ടൗൺ ഹാൾ 15 എങ്ങനെയാണ് 2-സ്റ്റാർ അടിക്കാൻ പറ്റാന്നുള്ളത്. അതിന് എല്ലാ ബേസും പറ്റില്ല, ഒരു സ്ട്രാറ്റജിയാണിത്. ചില ബേസുകൾക്ക് മാത്രം പറ്റും. അപ്പോൾ ഇതാണ് റീപ്ലേ. അപ്പോൾ ഈ ബേസ് ശ്രദ്ധിച്ചാൽ കാണാം, കണ്ടില്ലേ, ടൗൺ ഹാള് പുറത്താണ്. പക്ഷേ ഈ സ്നീക്കി ഗോബ്ലിൻ വെച്ചിട്ട് ഇടുകൽ പറഞ്ഞാൽ പാടാം, കണ്ടില്ലേ. ഇവിടെ ഓപ്പണിങ്സില്ലേ, സ്നീക്കി ഗോബ്ലിൻ വെച്ചിടുക്കാം, പിന്നെ ബ്ലിമ്പും കാര്യങ്ങളൊക്കെ വെച്ചിടുക്കാം. പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ ട്രൂപ്പ് സ്പേസ് വെറുതെ വേസ്റ്റ് ആകും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് എളുപ്പമായിട്ട് 2-സ്റ്റാർ അടിക്കാനുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം വീഡിയോ. ഒരു ക്യൂൻ ചാർജ് റീകോൾ എന്ന് പറയും, കണ്ടില്ലേ. സ്നീക്ക് വെച്ച് നമുക്ക് കണ്ടില്ലേ ഫണൽ ചെയ്യാം, അങ്ങനെ കണ്ടാ നമ്മുടെ കളക്ടേഴ്സ് ഒക്കെ കണ്ടെടുക്കാം. പിന്നെ അടുത്ത് കണ്ടില്ലേ നമ്മുടെ ഇത് കോക്കോ ലൂൺ എന്ന് പറയും. കോക്കോ ലൂൺ എന്ന് പറഞ്ഞാൽ ലൂൺ കണ്ടിടുക. അപ്പോൾ നമ്മളെ ഈ ട്രാപ്സ് ഒക്കെ പുറത്തേക്ക് വരും, ലൈക്ക് നമ്മുടെ സീക്കിങ് എയർമാൻ അങ്ങനത്തെ ട്രാപ്പുകൾ കണ്ടല്ലേ. സീക്കിങ് എയർമാൻ വന്നു, അതിന് പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കിട്ടില്ല. അപ്പോൾ അത് ഈ ഹീലേഴ്സിനെ കൊല്ലാണ്ടിരിക്കാം. പിന്നെ നമ്മുടെ ഈ കണ്ടില്ലേ ഇതുപോലെ ഫേസ് ചെയ്യണം, കുറേ 2 എക്സ്ബോക്ക് ഉണ്ടെങ്കിൽ, പിന്നെ സി സി ട്രൂപ്പിനെ ഫേസ് ചെയ്യുക, പോയിസൺ ഇട്ട് സി സി ട്രൂപ്പ് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ട് ടൗൺ ഹാളാണ് കിട്ടി. പിന്നെ നമ്മൾ സി സി ട്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കണവരെ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ക്യൂവിന് വല്ലാണ്ട് ഹിറ്റ് എന്ന അറ്റാക്കിൽ ഡാമേജ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നല്ല ഡാമേജ് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ റീകോൾ ചെയ്തു. അപ്പോൾ നമ്മൾ 14% ഡൗൺഹോളും കിട്ടി. ആകെ നമ്മൾ ക്യൂൻ ചാർജ് ചെയ്തിട്ട് എന്താ പറയുക, 5 ഹീലറും ഒരു ക്യൂനും ഇട്ടു. ലെവൽ 70 ആണ് കേട്ടോ, ഇത് 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത എവിടെ അടി എവിടെ ക്യൂവിനെ ഇനി സേഫായിട്ട് ഇടുക, ഫണ്ട് നോക്കുക. അപ്പോൾ ഈ പോയിന്റിലേക്ക് നല്ല സേഫായി തോന്നി, അപ്പോൾ അവിടെ ഇറക്കി. എന്നിട്ട് ഫർദർ ഒരു ഹീലർ എക്സ്ട്രാ, 6 ഹീലർ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ റേജ് ഉണ്ടാച്ചിട്ട് എളുപ്പ പണിക്കാണ് ഒരു ഹീലറിനെ കൂടെ എക്സ്ട്രാ ഇട്ടത്, വല്ലാണ്ട് റേജ് യൂസ് ചെയ്യണ്ടാച്ചിട്ട് അങ്ങനെ ലൂൺ ചെയ്യുക. പിന്നെ ബാക്കി ട്രൂപ്പ്സിന് ഇറക്കുക. ഞാൻ വാൾക്കേരി യൂസ് ചെയ്യണത്, വാൾക്കേരിനെ വേണമെന്നില്ല. വാൾക്കേരി ഗോൾ എന്തായാലും നല്ലതാണ്. പിന്നെ ബൗളറും അല്ലെങ്കിൽ വിസേർഡൊക്കെ വെച്ച് നമുക്ക് ഫണൽ ചെയ്യാം, കണ്ടല്ലേ. ലോഗ് ലോഞ്ചറാണ് ഏറ്റവും ബെസ്റ്റ്. ലോഗ് ലോഞ്ചർ വെച്ചിട്ടുണ്ടോ, ഈ മൾട്ടീന് സിംഗിൾ ഇൻഫോണോനും എക്സ്പോനും കിട്ടുന്ന രീതിയിലാണ് ലോഗ് ലോഞ്ചറിന് ഇട്ട്. ഇതിലിപ്പോൾ ഗ്രാൻഡ് വാർഡ് അല്ല, അതും നോക്കണം. ഗ്രാൻഡ് വാർഡ് ഇല്ലാണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് വാർഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പേഴ്സൻറ്റേജ് അടിക്കാം. അപ്പോൾ ഇതൊരു 54 ഒക്കെ അടിച്ചത്, കണ്ടല്ലേ. വാൾക്കേരിന് ഇട്ടു, വാൾക്കേരി എടുത്തിട്ട് ഞാൻ കണ്ടില്ലേ ഡാമേജ് വരുന്ന ഡിഫൻസിനെ പൊട്ടിക്കലാണ് വാൾക്കേരിയുടെ പർപ്പസ്. ഇപ്പോൾ ക്യൂവിനെ ഞാൻ റേജ് ഇട്ടിട്ട് ഇത് ചെയ്തു, അറ്റാക്ക് കണ്ട് പെർഫെക്റ്റ് ആയില്ല. എന്ന് വെച്ചാൽ ഗ്രാൻഡ് വാർഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ നന്നായി കോൺഫിഡൻ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ടാവും. വോറലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ സ്ട്രാറ്റജി, കണ്ടല്ലേ. സുഖമായിട്ട് ഇതാ 52 അടിച്ചു, ഇതൊരു 54 വരെ പോവും. അപ്പോൾ 2-സ്റ്റാർ അടിച്ചു. ഇതിപ്പോൾ ഒരു ഞാനൊരു 16-70 ഒക്കെ അടിച്ചിട്ടുണ്ടാവും. വീഡിയോസ് ഒന്നും അന്ന് റെക്കോർഡ് ചെയ്തില്ല. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ ക്യൂൻ ചാർജ് റീകോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ അറ്റാക്ക് നമുക്ക് ടൗൺ ഹാൾ 15 ഇതുപോലെ പുറത്ത് ഏകദേശം പുറത്തുള്ള സിനാറിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 അടിക്കാം. അപ്പോൾ ഇതാണ് ആർമി. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, ഈ ആർമി യൂസ് ചെയ്യാം. ഈ ആർമിയിൽ വോൾക്കിരിയുടെ എണ്ണം കുറയ്ക്കാം കുറച്ച്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലൂണിൻ്റെ എണ്ണം ഒരെണ്ണം കുറയ്ക്കുക, സ്നീക്കിയുടെ എണ്ണം ഒന്ന് രണ്ടോ കുറയ്ക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജി നമുക്ക് ടൗൺ ഹാൾ 12 യൂസ് ചെയ്യാം. ഇതുപോലെ 11 വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആർമി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരണം ഈ ആർമി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ആർമി വളരെ യൂസ്ഫുൾ ആണ് ടൗൺ ഹാൾ 15 നമ്മുടെ ടൗൺ ഹാൾ 12 11 അല്ലെങ്കിൽ 13 വെച്ച് അടിക്കാൻ. അപ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജി ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് 12-ൽ ആകുമ്പോഴാണ്. 15 വോറിലോ അടിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിരിക്കുന്നത് ടൈറ്റൻ ലീഗിലാണ്. ഇപ്പോൾ ഈ ടൈറ്റൻ ലീഗിലേക്ക് പുഷ് ചെയ്ത് കയറ്റാൻ ഇതാണ് യൂസ് ചെയ്ത്. ഇപ്പം ഞാൻ സ്നീക്കി യൂസ് ചെയ്യുന്നത് ഫാർമിങ്ങിന് ഫുൾ 100 സ്നീക്കി. അപ്പോൾ 100 സ്നീക്കി വെച്ച് നമുക്ക് ഡാർക്ക് ലിക്സർ സുഖമായിട്ട് അടിക്കാം. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അറ്റാക്ക് ചെയ്തത് 1.5 ദിവസം മുമ്പേ ആണ്, കണ്ടില്ലേ. അറ്റാക്ക് ഒരു ദിവസം കുറേ അറ്റാക്ക് ചെയ്താണ്ട് ഫാമിങ്ങിൻ്റെ എളുപ്പമായി. അപ്പോൾ ഇനി അടുത്തത് വല്ലാണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ടൗൺ ഹാൾ 15 അടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തോന്നുന്നുവെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം, ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഫർദറായിട്ടുള്ള വീഡിയോസ് ഇതുപോലെ വരും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ പീസ് ഔട്ട്.